കഞ്ചാവടത്ത് കേസിന് കഴിഞ്ഞ ദിവസം പാലക്കാട് വേലന്താവളത്ത് അറസ്റ്റിലായ സനു തമിഴ്നാട്ടിലുമെത്തി കുഴൽപ്പണക്കാരെ കൊള്ളയടിച്ചതായി മൊഴി നൽകി തട്ടിയെടുക്കുന്ന പണത്തിന്റെ പകുതിയിലധികമാണ് വിഹിതമായി എടുത്തിരുന്നത് മാസങ്ങൾക്ക് മുൻപ് കൊഴിഞ്ഞാമ്പാറയിൽ വയോധികയുടെ മരണത്തിനിടയാക്കിയ ശേഷം നിർത്താതെ ഓടിച്ചുപോയ കാറിലുണ്ടായിരുന്നത് സനുവാണെന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം ആന്ധ്രയിലെത്തി പത്തിലധികം തവണ കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിച്ചിരുന്നതായും സനു സമ്മതിച്ചു പാലക്കാട് നിന്ന് വീലരുണ്ട് റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് കടത്തി കേരളത്തിലേക്ക് വരുമ്പോൾ കൊഴിഞ്ഞാമ്പാറയിൽ വെച്ച് പിടികൂടിയ സനു കല്ലടിക്കോട് കൂടുതൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ജില്ലയിലെ രഹസ്യാന്വേഷണ വിഭാഗവും അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ സ്ക്വാഡും കൂടുതൽ വിവരങ്ങൾ തേടിയിട്ടുണ്ട് നേരത്തെ തന്നെ പല അതായത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും സനുവിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ പണം കടത്തുന്നവരുടെ വാഹനം തടഞ്ഞു നിർത്തുന്നു ആ തടഞ്ഞു നിർത്തി അവരെ ആക്രമിച്ചതിന് ശേഷം പണം തട്ടിയെടുത്ത് അത് വീതം വെക്കുന്ന ഒരു രീതിയിലേക്ക് സനു എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സനുവിന് പ്രത്യേക സംഘമുണ്ടായിരുന്നു ഇത് നിയന്ത്രിക്കുന്നതിന് അതിന്റെ പകുതി അതായത് 100,000 രൂപ കിട്ടിയാൽ 50,000 രൂപ സനു എടുക്കും അത് അതിനുശേഷം ഒരുപക്ഷെ 50,000 രൂപ 10 പേർക്കായി വിഹിതം വെച്ചാൽ അതിലൊരു ഓഹരി കൂടി സനു കൈക്കലാക്കും എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും 15-ലധികം കേസുകൾ ഇതിനകം തന്നെ സനുവിനുള്ളതായി ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലായിരിക്കും തെളിയിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ കൊഴിഞ്ഞാമ്പാറയിൽ മാസങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ സനുവിന്റെ വാഹനമാണ് ആ അപകടം ഉണ്ടാക്കിയതെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഒരു വയോധികയ്ക്ക് മരണം സംഭവിച്ചു അതിനുശേഷം വാഹനം നിർത്താതെ പാഞ്ഞു എന്നുള്ള സൂചനകളാണ് വന്നിരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ അത് സംശയങ്ങളാണ് ഈ സംശയങ്ങൾ അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയൊരു സംഘത്തെ അല്ലെങ്കിൽ ഈ ഒരു കള്ളനോട്ട് അതോടൊപ്പം തന്നെ കുഴൽപ്പണക്കടത്ത് ഈ മേഖലയിലെല്ലാം ലഹരി കടത്ത് ഈ മേഖലയിലെല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയൊരു സംഘത്തിന്റെ കണ്ണിയാണ് പ്രധാന കണ്ണിയാണ് കഴിഞ്ഞ ദിവസം ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് കൊഴിഞ്ഞാമ്പാറ സിഐയും അറിയിച്ചിട്ടുള്ളത് ബീലരുടെ റിപ്പോർട്ടാണ് കണ്ടത് നമ്മൾ ഈ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിന്റെയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെയോ വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്